ബദർ യുദ്ധത്തിൽ ദയനീയമായ പരാജയം സംഭവിച്ച ഖുറൈശികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികാരം തീർക്കുവാൻ മറ്റൊരു യുദ്ധത്തിന് തയ്യാറായി. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമത്തിന്റെ ഉപദേശം അനുസരിച്ച് ഖുറൈശികളെ വിളിച്ചുകൂട്ടി അബൂ സുഫിയാൻ അറിയിച്ചു, തലവറുകൾ ഖുറൈശികളെ സമരാവേശരാക്കി. കൂട്ടത്തിൽ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് തന്റെ അടിമയായ വഹ്ഷിയോട് പറഞ്ഞു, മുഹമ്മദ് ഹംസ അലി ഇവർ മൂന്നിൽ വഹ്ഷി ഒരുവരെ നീ കൊല ചെയ്താൽ വിലയേറിയിടും, സമ്മാനങ്ങൾ പലതും നൽകാം, മോചിതനാക്കാം. ഈ യുദ്ധത്തിൽ മുഹമ്മദിനെയോ ഹംസയെയോ അലിയെയോ നിനക്ക് വധിക്കാമെങ്കിൽ നിന്നെ പൂർണ്ണമായും ഞാൻ സ്വതന്ത്രനാക്കുന്നതാണ്. ഇത്രയുമായപ്പോഴേക്കും ഖുറൈശികൾ സമരസന്നദ്ധരായി കഴിഞ്ഞു. തലവൻ അബൂ സുഫിയാനും പിന്നെ ചതിയന്മാരായ ഖുറൈശികളും കൂത്തും കൂത്താട്ടം കൂടൽ വിളിയാൽ ഒത്തൊരുമിച്ചങ്ങിറങ്ങിയിടുന്നേ. 3000 വരുന്ന ഖുറൈശികൾ ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. വിവരമറിഞ്ഞ നബിതിരിമേനിയും സഹാബികളും ശത്രുക്കളെ നേരിടാൻ തയ്യാറായി. ജഗൽഗുരു മുത്തു നബി സഹബാക്കള് മുത്തൊരുമിക്കുന്നേ, ഒന്നായി ജഗപരിപാലകനിൽ സ്തുതിയോടെ വറഹതിലിറങ്ങുന്നേ, ഖഡ്ഗം ആഞ്ഞു വീശുന്നേ, സഹാബികൾ ധീരതയോടടരാടിയതാല് ഖുറൈശികൾ വീഴുന്നേ. അങ്ങനെ ഹിജ്റ 3 ചരിത്ര പ്രസിദ്ധമായ ഉഹദ് യുദ്ധം ആരംഭിച്ചു. വീരന്മാരായ സഹാബികൾ നിന്ന് ധീരതയോടടരാടുന്നേ, പിന്തിരിഞ്ഞോടും ഖുറൈശികൾ പോലും അമ്പുകൊണ്ടങ്ങ ഖുറൈശി സൈന്യങ്ങളിൽ പലരും സഹാബികളുടെ വാളിനും അമ്പിനും ഇരയായി. ധീരനായ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ വാൾപ്രയോഗം ശത്രുക്കളെ വിരളി പിടിപ്പിച്ചു. അവരോരോരുത്തരും ഇങ്ങനെ ചിന്തിച്ചു, എന്തെന്തിത് കാണുന്നതുമയ്യോ, എന്തെന്തിത് യുദ്ധമിതയ്യോ, എന്തെന്തൊരു ധീരത ഇവരിൽ കാണുവതും കനവോ, ഹൃദയം നൊന്തേറെ വൈരികളായി അവർ പിന്തിരിഞ്ഞോടിടുന്നേ. സഹാബികളുടെ മുന്നേറ്റം തീർത്തു നിൽക്കാൻ കഴിയാതെ ഖുറൈശികൾ കൂട്ടത്തോടെ പിന്തിരിഞ്ഞോടി. തത്സമയം ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ പടയായുധങ്ങളും മറ്റു മുതലുകളും ശേഖരിക്കുന്നതിനായി സഹാബികൾ അടർക്കളം വിട്ടിറങ്ങി. ഉടനെ പകവീർക്കാനായി ഖുറൈശികളാം ദുഷ്ടപകയേറും പ്രത്തുണ്ടായ ഈ ആക്രമണം നേരിടാൻ വെറുങ്കയോടെ നിന്ന സഹാബികൾക്ക് കഴിവില്ലാതെയായി. സത്യവിശ്വാസികൾ പലരും ഷുഹദാക്കളായി. അപ്പോഴും ഇരുകയിലും പടവാളുകൾ ധീരനായ ഹംസ റളിയല്ലാഹു അൻഹു തന്റെ ഇരുകരങ്ങളിലും വാളുകൾ ഏന്തിക്കൊണ്ട് ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരുന്നു. അതാ വീണു കഷ്ടം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലൂടെ പാഞ്ഞു ചെന്ന വഹ്ഷിയുടെ ചാട്ടുളി ആ പരിശുദ്ധ മേനിയിൽ തറഞ്ഞു കയറി. മുറിവായിലൂടെ രക്തം വാർന്നൊഴുകി. ഇസ്ലാമിന് വേണ്ടി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ വെച്ച് രക്തസാക്ഷിയായി. ആ ധീരനും മറഞ്ഞു, ആ ജീവിതം കൊഴിഞ്ഞു, ആ നാദവും കഴിഞ്ഞു, ആ താരകം പൊലിഞ്ഞു. ആ ധീരനും മറഞ്ഞു, ആ ജീവിതം കൊഴിഞ്ഞു, ആ നാദവും കഴിഞ്ഞു, ആ താരകം പൊലിഞ്ഞു. ഉഹശി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം കുത്തിപ്പിളർന്ന് ആ പരിശുദ്ധന്റെ കരളെടുത്ത് ഹിന്ദിന് കാഴ്ചവെച്ചു. ഒരു പ്രതികാര ബുദ്ധിയോടെ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൽ ചവച്ചു തുപ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഉഹദ് യുദ്ധത്തിൽ 70 പരം സഹാബികൾ രക്തസാക്ഷിത്വം വരിച്ചു. ജഗപരിപാ